ജാമ്യം പറ്റില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല, അയാൾ വീട് പണിയാൻ പറ്റില്ല, ഒന്നുമില്ല. നിരാഹാര സമരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലൂടെ ആരംഭിക്കാൻ പോകുന്നതാണ്. അതിനു മുമ്പ് നിരാഹാരം അനുഷ്ഠിക്കുന്നവർ ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് തീരുമാനിക്കപ്പെട്ടു. ആദ്യമായി സി ലിജിൻ മാസ്റ്റർ. ജെ Classic RK Babu, Siraj, Nidhi Singh, ഈ സമര പരിപാടികളെ ശ്രാവണിക്കാൻ വേണ്ടി ശ്രീ സതീശൻ ഇവരുടെ ക്ഷണിക്കും. കൈനാട്ടിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായി 24 മണിക്കൂർ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സമരപ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഉള്ള സിൽവർ ലൈൻ വിരുദ്ധ സമര പോരാളികളെ, എന്നെ ശ്രമിക്കുന്ന കൈനാട്ടിയിലെ നല്ലവരായ നാട്ടുകാർ, കേരളത്തിന് എന്തോ ഒരു മഹാവികസനം കൊണ്ടുവരാൻ പോകുന്നു എന്നർത്ഥത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 4.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ പാത ഉണ്ടാക്കുന്നു. അതിൽ പരമാവധി 200 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാം. പരമാവധിയാണ്, ശരാശരി 200 കിലോമീറ്റർ ഇല്ല, ശരാശരി 140 കിലോമീറ്റർ പോലും, 130 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വേഗത. അത് നമ്മൾ മനസ്സിലാക്കണം. കാസർഗോഡ് തിരുവനന്തപുരം വരെ 530 കിലോമീറ്റർ 4.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന 200 കിലോമീറ്ററിൻ്റെ അടുത്തൊന്നും അതിനില്ല എന്ന്. എന്തായാലും ഈ പദ്ധതി 11 സ്ഥലങ്ങളിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള അടക്കം 11 സ്ഥലങ്ങളിൽ സ്റ്റോപ്പുണ്ട്. ഇത് വന്നാൽ കേരളം അങ്ങ് വികസിച്ച് കേരളത്തിലെ യാത്രാ തടസ്സങ്ങൾ മുഴുവൻ തീരും. കേരളത്തിലെ റോഡുകളിൽ തിരക്കുണ്ടാവില്ല. കേരളത്തിലെ യാത്രക്കാർക്കൊക്കെ വളരെ സൗകര്യമാണ് എന്നർത്ഥത്തിൽ വലിയ തോതിൽ ഒരു പ്രചരണം നടന്നു. ഇന്ന് ആ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഏതാണ്ട് സർക്കാർ തന്നെ തരാൻ കഴിയാതിരുന്നിട്ടും നമ്മൾ കണ്ടെത്തിയ വിശദ വിവരങ്ങൾ വച്ചുകൊണ്ട് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറയാവുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ വികസന വിരുദ്ധ പദ്ധതിയാണ് എന്നതാണ്. ഇത് വികസന പദ്ധതിയല്ല, വികസന വിരുദ്ധ പദ്ധതിയാണ്. മാത്രവുമല്ല, മുഴുവൻ അസത്യങ്ങളുടെ അതിവേഗ പാതയാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. നുണയാണ് ഈ പാതയുടെ അടിസ്ഥാനം. ഒരിക്കലും സത്യങ്ങൾ തുറന്നു പറയാതെ അസത്യങ്ങൾ കൊണ്ട് നമ്മളെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ ബോർഡിനെയും പോലും അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതിക്ക് അംഗീകാരം നേടാനാണ് ഈ മാന്യന്മാർ ശ്രമിച്ചത്. അതിനെതിരെ കേരളം മുഴുവൻ ഈ സമയം നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭവും പോലീസ് അതിനെതിരായിട്ടുള്ള പോലീസിന്റെ അതിക്രമത്തിനെതിരായി അറസ്റ്റിനെതിരായി ജനങ്ങൾ സംഘടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോട്ടയത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക, ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും, അതിനു മുമ്പ് തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ അതിശക്തമായി ജനങ്ങൾ ഈ പദ്ധതിക്കെതിരായി വരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ ഈ പദ്ധതിക്കെതിരായി വരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസത്യത്തിന്റെ മുകളിൽ ഒരു വാചകമടി കൊണ്ട് മാത്രം ഒരു നുണ നിങ്ങൾക്ക് നേരാക്കാൻ പറ്റില്ല. പണ്ട് പറയാറുണ്ട്, ഒരു നുണ 101 ആവർത്തിച്ചാൽ അത് സത്യമാണ് എന്ന് ജനങ്ങൾ സംശയിച്ചേക്കുമെന്ന്. ഇപ്പോൾ കാലം മാറിപ്പോയി. 101 അല്ല 1001 ആവർത്തിച്ചാലും 10,000 കണക്കിന് മനുഷ്യർ पल वेदी प्रवर्तक सामूह्य प्रवर्तक शास्त्रज्ञ अटकम इंटे पोलतर समूह का ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായി അനുമതി കിട്ടി എന്ന് പറയുന്ന ആ രേഖ തന്നെ അസത്യം പറഞ്ഞുകൊണ്ട് നേടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. 2018 ലും 19 ലും ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രഞ്ച് കമ്പനി സിസ്ട്ര എന്ന് പറയുന്ന ഒരു കമ്പനി അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിലിവർ പറഞ്ഞിരുന്നത് ഇത് ഒരു ബ്രോഡ് ഗേജ് പാതയാണ് എന്നാണ്. ए मिल आलिया ब्रोड गेज पात वडकूटे कड़कोटे कणूर पात ब्रोड गेज आीवंडिया नमें नाटिल मुड़न इत भूमिलूल नाटी मूलूट तीवंडिया ओवरहेड नमें तलये मीजे कूड़ी अभी कुछ भूमि वो എന്നർത്ഥത്തിൽ നുണ പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ കൊടുത്തത്. ആ അപേക്ഷയാണ് അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ വരുന്ന പദ്ധതി ഇതൊന്നുമല്ല. അവിടെ തന്നെയാണ് പ്രാഥമികമായി അപേക്ഷ കിട്ടി ഒരു ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി എന്ന് പറയുന്നത് പ്രാഥമികമായ അംഗീകാരമല്ല. ഇത് വെച്ചുകൊണ്ടാണ് റെയിൽവേ ഞങ്ങൾ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ പറഞ്ഞത്. കാരണം ബ്രോഡ് ഗേജ് ആണ് റെയിൽവേയുടെ ലൈനിന് सहकुन अ शक्तिपा केरल रेल गतागत शक्तिपा अवड़े तीवंडी और ट्राकिन कुमार आ तीवंडी ने ट्राकिले माटा उदाहरण वडकरे और ट्राकिन और तकरा संभव नमक ट्रेन गतागत मुड़क अब वेट को ई पात ट्रेन कैरी कणूर पेड़ी कणूर पे अदान इन क्यों अब कुछ समय बंधु ഇങ്ങനെയാണ് ഇവർ പറഞ്ഞു വലിപ്പിച്ചത്. റെയിൽവേ സൗകര്യം ചെയ്തു കൊടുത്തത്. പക്ഷേ അനുമതി കിട്ടി വന്നപ്പോൾ പ്രാഥമിക അനുമതി കിട്ടി വന്നപ്പോൾ ഇതൊക്കെ മാറ്റി അത് സ്റ്റാൻഡേർഡ് ഗേജ് ആക്കി. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വീതി കുറവാണ്. വീതി കുറവാണെന്നുള്ളതല്ല പ്രശ്നം, ആ വഴിയിലൂടെ പോകുന്ന ആ ട്രാക്കിലൂടെ പോകുന്ന ഒരു തീവണ്ടിക്കും ഇതിലൂടെ പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല കഴക്കൂർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ കാസർഗോഡ് വരെ ഒരു ലൈൻ ഇങ്ങനെ ആരുമായി ബന്ധമില്ലാതെ ഇന്ത്യൻ റെയിൽവേയുമായി ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഒരു പാത, എവിടെയും കണക്ഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ കുഴപ്പം വളരെ വലുതാണ്. ഒന്ന്, ഇതിലൂടെ വളരെ കുറച്ച് തീവണ്ടിയെ പോകൂ, ഇതിലൂടെ വളരെ കുറച്ച് ആളുകളെ പോകൂ. അങ്ങനെ തീവണ്ടി ആളുകൾ പോകാതിരുന്നാൽ ഇതിനു വേണ്ടി മുടക്കുന്ന പണം കേരളത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക ആഘാതമാകും. 67,000 കോടി രൂപയാണ് ഇതിന്റെ ചെലവെന്നാണ് ആദ്യത്തെ കള്ളക്കണക്കിലുണ്ടാക്കി കൊടുത്തതെങ്കിൽ ആ കണക്ക് വായിച്ച കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ എന്ന പുതിയ പേരിലുള്ള നീതി ആയോഗ് അവർ പറഞ്ഞു ഇതിന് 1.5 ലക്ഷം കോടി രൂപയെങ്കിലും വരും. നിങ്ങൾ പറഞ്ഞതിന് ഇരട്ടി വരും. 2018-19 കണക്കാണ്. 2018-19 നിന്ന് ഇപ്പോൾ 2 വർഷം കൊണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും വീട്ടിൽ ചെറിയ റിപ്പയർ പണിക്ക് വേണ്ടി സിമെന്റോ കമ്പിയോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം 2 കൊല്ലം കൊണ്ട് അതിന്റെ വിലയിലുണ്ടായ വർധനവ് എത്രയാണ്. അപ്പോൾ അതുപോലെ ഇവർ വാങ്ങുമ്പോഴും കൊടുക്കണം. 4-5 വർഷം കഴിഞ്ഞ് ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോഴുള്ള 1.5 ലക്ഷം കോടി എന്നത് 2 ലക്ഷം കോടിയോ അതിലേറെയോ രൂപ വരും. 2 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ ബജറ്റിനോടൊക്കെ ഏതാണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി വരുന്ന ചിലവുകളോളം വരും ഈ 2 ലക്ഷം കോടി രൂപ. ഈ പദ്ധതിക്ക് ഇത് കടമെടുക്കണം, കടമെടുത്താൽ പലിശ കൊടുക്കണം, പലിശ തെറ്റിയാൽ പിഴ പലിശ കൊടുക്കണം. അങ്ങനെ ഇപ്പൊ തന്നെ ഇപ്പൊ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി കടബാധ്യതയുള്ള സംസ്ഥാനമാണത്. ഈ സിൽവർ ലൈൻ ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സർക്കാരിന്റെ കയ്യിൽ നയാ പൈസയില്ല എന്ന പാട്ടുപാടിയാണ് മന്ത്രിമാർ നടക്കുന്നത്. റേഷൻ കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, വേറെ ഒന്നും കൊടുക്കാൻ കാശില്ല, ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ കാശില്ല. മാത്രവുമല്ല നമ്മളൊക്കെ പെട്രോളിനും ഡീസലിനും കൊടുക്കുന്ന വലിയ തുക, വലിയ നികുതി, ആ നികുതി കുറയ്ക്കാം എങ്ങനെയാണെങ്കിൽ GSTയിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞപ്പോൾ കേരള സർക്കാർ സമ്മതിച്ചില്ല. മറ്റു പല സർക്കാർ സമ്മതിച്ചില്ല, അതിനൊക്കെ കുറച്ചു. കേരളം കുറച്ചില്ല. എന്താ കാര്യം? അത് കുറച്ചാൽ മന്ത്രി പറഞ്ഞു ആ अधिक विल कुछ ഉദ്യോഗസ്ഥന്മാർ ജില്ലയിലെ മന്ത്രിമാർ മുതൽ പിയു വരെയുള്ള ആളുകളുടെ ശമ്പളം കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ഗതികേടുള്ള ഒരു സംസ്ഥാനം ഇത്രയും വലിയ തുക കടമെടുത്ത് ഇങ്ങനെ ഒരു മുടക്ക് നടത്തിയാൽ അത് കേരളത്തിൽ എത്ര ആളുകൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് പരിശോധിക്കണ്ടേ? ഇതല്ലാതെ വേറെ വഴിയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. अब 2 ലക്ഷം കോടി രൂപ എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇതിന്റെ പലിശ പിഴപ്പലിശ പോലും അടയ്ക്കാൻ പറ്റില്ല എന്ന് സാധാരണ ബുദ്ധിയുള്ളവർക്ക് അറിയാം. കാരണം കള്ളക്കണക്ക് ഉണ്ടാക്കി ഒരു വെച്ചൊരു കണക്ക് പറയാൻ അടുത്തത് ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഒരു ദിവസം 70000 യാത്രക്കാർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും ഇടാൻ വിട്ടാൽ അന്ന് വരെ തുടങ്ങുന്ന ആദ്യ ദിവസം ഇപ്പോൾ കേരളത്തിൽ ഒരു ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് കാസർഗോഡേക്കും പോകുന്ന ആളുകളുടെ എണ്ണം നമുക്ക് എടുക്കാം. വടകര വഴിയാണല്ലോ ട്രെയിനൊക്കെ പോണല്ലേ. വടകര ഒരു ദിവസം നമുക്ക് നോക്കാം എത്ര ട്രെയിൻ പോകുന്നുണ്ടെന്ന്. ട്രെയിനും എടുക്കാറില്ല. ഈ എല്ലാ ട്രെയിൻ കൂടി ചേർത്താലും ഈ 70000 ആളുണ്ടാവുമെന്ന് നമുക്ക് സംശയം. ബസ്സും ഒക്കെ എടുത്തു കാസർഗോഡ് തിരുവനന്തപുരം വരെ പോകും. ഇനി പോകുന്ന ആളുകൾ ഇനി കയറി പോവുക മറ്റൊന്നും. ഞാൻ ഉദാഹരണം, ഇപ്പോൾ വടകര കാണുന്ന ആളുകളിൽ വലിയൊരു ഭാഗം കോഴിക്കോട് പോകുന്നവരായിരിക്കും. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്നവർ, വടകരയിൽ നിന്ന് കോഴിക്കോട്ട് പോകണവർ, ഞാൻ അങ്ങേറ്റം പോയാൽ തിരൂർ പോകണവർ അല്ലെങ്കിൽ തൃശ്ശൂർ പോകണവർ അത്ര കാണും. ഇവരൊക്കെ ഈ ട്രെയിനിൽ കയറുമോ? കാരണം ഇവിടുന്ന് വടകരയിൽ നിന്ന് കോഴിക്കോട് പോകേണ്ട ഒരാൾക്ക് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോകേണ്ട ആൾക്ക് 15 രൂപ എടുത്താൽ പാദസരത്തിന് ചെന്നിറങ്ങാം. ആ നേരത്തെ 1300 രൂപ എടുത്ത് ആരെങ്കിലും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഈ സാധനം അന്വേഷിക്കും. അപ്പോൾ സാധാരണ ട്രെയിനിൽ പോകുന്ന ഒരു മനുഷ്യനിൽ പോയില്ല, സീസൺ ടിക്കറ്റ് കയറി പോയില്ല. ഇനി അതിനു വലിയൊരു കൂട്ടുണ്ട് ഈ രാജ്യത്ത്. നമ്മുടെ നാട്ടിലെ ഈ പോകുന്ന വടകര ഞാൻ നിൽക്കുന്ന ട്രെയിൻ നോക്കിക്കോളൂ, അതിലൊരു 70% ട്രെയിനും അന്തർ സംസ്ഥാന ട്രെയിനാണ് അല്ലേ. ഇവിടുന്ന് പുറത്തേക്ക് പോകണ്ട, ബോംബെക്ക്, ഡൽഹിക്ക്, മംഗലാപുരത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് അവിടുന്ന് പോയാൽ പാലക്കാട്ടേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ബാംഗ്ലൂരിലൊക്കെ പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിലുള്ള ആരെങ്കിലും ഇതിൽ കയറുമോ? കയറാൻ പറ്റില്ല. ഞങ്ങളൊന്നും പോകില്ല. ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരാൾക്ക് അത് കയറാൻ പറ്റില്ല. കാരണം അതിൽ കയറി കാസർഗോഡ് ഇറങ്ങി എവിടെ ഇറങ്ങി വീണ്ടും ബസ് പിടിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിന്നെ വണ്ടി കയറണം. തിരുവനന്തപുരത്തേക്ക് പോയാൽ എന്നിട്ടോ ഇവിടുന്ന് കാസർഗോട്ടേക്ക് നിങ്ങൾ കൊടുക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ചാർജ്. ആര് കയറുമെങ്കിൽ ഇവർ പറയുന്നത് 12000 കാറുകൾ ഇവിടെ കുറയുന്നു. ആ ഏത് കണക്ക് വെച്ചാ പറഞ്ഞത്? ഒന്ന്, ഇത് പ്രധാന നഗരങ്ങളിലെ അല്ല, ഇതിന്റെ സ്റ്റേഷനുകൾ നഗരങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ്. എറണാകുളത്ത് ഞാൻ പറയാറുണ്ട് ഈ ട്രെയിനിന് വലിയൊരു ഗുണഭോക്താവല്ല. എന്റെ കാര്യം അറിയാം, എന്റെ വീടിന്റെ 3 കിലോമീറ്റർ ദൂരെയാണ് ഇതിന്റെ സ്റ്റേഷൻ വരുന്നത്. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, എന്റെ നമുക്ക് വേറെ പറയാം. അവിടെയാണ് ഇതിന്റെ സ്റ്റേഷൻ. 3 കിലോമീറ്ററോട് എന്റെ വീട്ടിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് കയറിയാൽ എനിക്ക് വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് അടുത്ത സ്റ്റോപ്പ്. അവിടെ ഇറങ്ങാം. ഈ പരിപാടിക്ക് വരികയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കണ്ണൂരോ കോഴിക്കോട് ഇറങ്ങി വരാം, പെട്ടെന്ന് വരാം, 1.5 മണിക്കൂറിന് വരാം. പക്ഷെ ഞാൻ വരുമോ? ഞാനിതിൽ കയറി വരി പൈസ കൊടുക്കണം. സാധാരണ ഒരു മനുഷ്യന് ഇതിൽ വരാൻ കഴിയില്ല. അവങ്ങനെയാണ് ദിവസവും 70000 ആളുകൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത്. ഇനി അതും കഴിഞ്ഞു, ഈ കള്ളത്തരം വേറെ തരത്തിൽ പൊളിഞ്ഞു. ഒരു ദിവസം എത്ര വണ്ടി ഓടും ഇത് കണക്കുന്നുണ്ട്. നമുക്കൊന്നും കണക്കൂട്ടാറില്ല എന്ന് വിചാരിച്ചിരുന്നു. അതിൽ എത്ര ആളുകൾ ഒരു വണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ കണക്കന്നെ 30000 ആളുകളെ ഇവരുടെ കണക്കിനുള്ളൂ. ഈ വണ്ടിയിൽ എല്ലാ വണ്ടിയിലും നിറഞ്ഞ ആളെ കയറിയാൽ അപ്പൊ എന്റെ ഈ 70000 അവിടെ പോയി. അല്ല, അത് പിന്നെ ഞങ്ങള് ഏത് ചോദ്യം ചോദിച്ചാലും വികസനത്തിനെതിരെ നിൽക്കരുത്, വികസനത്തിനെതിരെ ഞങ്ങളെ ജയിലിടും. നിങ്ങൾ ചോദ്യം ചോദിച്ചു പോലും ഞങ്ങൾക്ക് നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നത് വികസന വിരുദ്ധ കുറെ ആളുകൾ പോകുമ്പോൾ ഞങ്ങൾ വികസന വിരുദ്ധനോ വികസനമാണോ എന്നൊന്നുമല്ല പറയുന്നത്. ഒരു കണക്ക് നിങ്ങൾ പറഞ്ഞാൽ, ഒരു ചോദ്യം ചോദിച്ചാൽ, 1 കിലോ ഉള്ളിക്ക് 60 രൂപ എന്നൊരാൾ പറഞ്ഞാൽ അതൊന്നല്ല വില ഓർഡർ കൊടുക്കുന്നത്. 2 കിലോ ഉള്ളിക്ക് 120 രൂപയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ 170 രൂപ എന്ന് അയ്യോ ചേട്ടാ അങ്ങനെയല്ലല്ലോ, 2 കിലോ എന്ന് പറഞ്ഞ് അല്ലല്ലോ അത് പറ്റില്ല, വികസനം വിരുദ്ധ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം. 170 രൂപ ഉള്ളി വേണമെങ്കിൽ ഒരു യുക്തിയുമില്ല. നിങ്ങൾ പഴഞ്ചനാണ്. പിന്നെ അമേരിക്കയിലുണ്ട്, ജർമ്മനിയിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്, ചൈനയിലുണ്ട്, മലേഷ്യയിലുണ്ട്. അതൊന്നുമല്ലോ നമുക്ക് തോന്നിയത്. നമ്മുടെ ഉണ്ടോ? ഇനി ഇവര് തന്നെ മുംബൈ അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, ഒരു ബുള്ളറ്റ് ട്രെയിൻ നടപ്പാക്കാൻ പറ്റും. പണി തുടങ്ങി പോകും. മുംബൈ അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് മുംബൈ. അവിടെ നിന്ന് അങ്ങോട്ട് സൂറത്ത്, ബറൂച്ച്, ബറോഡ, അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ അതിസമ്പന്നന്മാർ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങൾ. അത് മാത്രമല്ല മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് തിരിച്ചും 22 വിമാനം ഒരു ദിവസം പോകുന്നുണ്ട്. കേരളത്തിലേക്ക് തിരുവനന്തപുരം, കാസർഗോഡ് 22 വിമാനം, കണ്ണൂര് ഒരു വിമാനം, 2 വിമാനം ഒരു ദിവസം പോയി രാജസ്ഥാനിൽ പോകാൻ ആളുമില്ല. അത് ഗൾഫിൽ നിന്ന് വരുന്ന വിമാനമാണ് പോകാൻ, രണ്ട് ഇവിടെ നിന്നുള്ള വിമാനമൊന്നുമല്ല. അവിടെ 22 വിമാനം മുംബൈ അഹമ്മദാബാദ്, അഹമ്മദാബാദ് മുംബൈ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ആ സ്ഥലത്ത് ബുള്ളറ്റ് ട്രെയിൻ ഇടാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഇതുപോലെ കണക്കൂട്ടുന്ന ആളുണ്ട്. ഇത്രയും കള്ളന്മാരെല്ലാം കൊണ്ട് അവരുടെ കണക്കിൽ 30,000 ആളുകളെ ഒരു ദിവസം പോകും. ഈ ചേട്ടന്മാർക്ക് 70,000 ആളുകൾ ഒരു ദിവസം പോകുന്നതിനെ കണക്കുണ്ടാക്കിയ 70,000 ആൾ പോകുന്ന കണക്കുണ്ടാക്കി, അതിന് ഇത്ര രൂപ കിട്ടുന്ന കണക്കുണ്ടാക്കി, അങ്ങനെ കണക്കുണ്ടാക്കിയാൽ ഇതിന്റെ പലിശ തിരിച്ചടക്കാനുള്ള കാശ് കിട്ടുന്ന കണക്കുണ്ടാക്കാൻ ചെയ്തു. അപ്പൊ അത് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇതെവിടെ വരും? ഈ പൈസ ആര് കൊടുക്കേണ്ടി വരും? നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വീട്ടിൽ നിന്നൊന്നും എടുത്തല്ലോ കൊടുക്കണേ. ഞാൻ നിങ്ങൾ വാങ്ങിക്കുന്ന ഉപ്പും മുളകും തുണിയും പെട്രോളും അതിൽ നിന്ന് കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് കൊടുക്കും. കുഴപ്പമതല്ല, ബാക്കിന് ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് ഇത് വീട് പോകുന്നവരോ സ്ഥലം പോകുന്നവരോ ഒരു പ്രശ്നം നല്ലത്. കേരളത്തിൽ ഇനി ഒരു വികസന പ്രവർത്തനം നടക്കില്ല. ഇനി അത് മാത്രമല്ല, ഈ മുംബൈ അഹമ്മദാബാദ് ട്രെയിനെതിരെ സമരം ചെയ്യുന്ന ആരാണെന്ന് ഇവിടെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന്റെ തമാശ മനസ്സിലായി. എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും ഇടതുപക്ഷക്കാരുണ്ടെങ്കിൽ, നമ്മൾ ഇടതുപക്ഷ വിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, മുംബൈ അഹമ്മദാബാദ് ലൈനിലെതിരെ സമരം നടത്തുന്നതിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, നീലോൽപ്പൽ ബസു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, CPM പോളി ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹമാണ് അവിടെ സമരം. എന്താ പറയണേ? മോഡിയുടെ സ്വപ്ന പദ്ധതി തകർക്കണം, ഇത് വൻകിട മുതലാളിമാർക്ക് മാത്രം യാത്ര ചെയ്യാനുള്ള തീവണ്ടിയാണ്, അതുകൊണ്ട് ഈ പദ്ധതി നടക്കില്ല, കർഷകർ ഭൂമി വിട്ടുകൊടുക്കില്ല, വീട് ഒഴിഞ്ഞു കൊടുക്കില്ല. ഈ കഴിഞ്ഞ ഈ ഒരാഴ്ച മുമ്പ് നമ്മുടെ കർഷക സമരം അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം വലിയ സമരം നടന്നു. പാൽഘർ എന്ന് പറയുന്ന സ്ഥലത്ത് 100,000-ലധികം ആളുകൾ, 1000 കണക്കിന് ചുമന്ന കൊടി. അത് CPMന്റെ മാത്രമല്ല, CPM, CPI, CPI ML, അവിടുത്തെ ഉള്ള കുറേ കർഷക സംഘടനകളൊക്കെ ഉണ്ട്, പിന്നെ പരിസ്ഥിതി സംഘടനകളുണ്ട്. ഇപ്പം നാളെ മേധാ പട്കർ തൃശ്ശൂർ വരുന്നുണ്ട് നമ്മുടെ സമരത്തിന്. മേധാ പട്കർ ആ പരിപാടിയിൽ ഞാൻ മേധ ദീദിയോട് പറഞ്ഞു, മേധ ഇവിടെ വന്ന് പറയണം എന്താണ് പാൽഘറിൽ കണ്ടത്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ മാത്രം സിൽവർ ലൈൻ മഹാപദ്ധതിയാണ്, മഹാരാഷ്ട്രയിൽ ചെന്നാൽ അത് അബദ്ധ പദ്ധതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ അബദ്ധമാണ്, കേരളത്തിൽ അതിലേറെ അബദ്ധമാണ്. കാരണം മഹാരാഷ്ട്രയിൽ ഇത്രയും ജനസംഖ്യയില്ല, ഇത്രയും ജനപ്പെരുപ്പമില്ല. പല പ്രദേശങ്ങളും കൃഷിഭൂമിയിൽ കൂടിയാണ് പോകുന്നത്, കാൽനാട്ടിയാണ് അവിടെ പോകുന്നത്, വീടുകളെടുത്തല്ല. ആദ്യം ഇത്രയും വീടുകളില്ല അവിടെ. കേരളം അങ്ങനെ വല്ലതുമാണോ? അത്രയധികം വീടുകൾ. പാരിസ്ഥിതികമായ പ്രശ്നം പറഞ്ഞാൽ അവിടുത്തെ ഒന്നുമല്ല, ഇവിടെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ അവിടെ അതിനെ എതിർക്കാം, ഇവിടെ അനുകൂലിക്കാം. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ഇത് സാമ്പത്തികമായി വലിയൊരു തെറ്റാണ് ഈ പദ്ധതി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ വിഷയം പാരിസ്ഥിതികമാണ്. നമ്മൾ കാലാവസ്ഥാ മാറ്റം ലോകത്ത് ഇനിയിപ്പോൾ ആരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ മാസം വരെ എല്ലാ മാസവും മഴ കിട്ടിയ ആളുകളാണ് നമ്മൾ. അല്ല, എല്ലാ മാസവും മഴ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കേരളത്തിൽ മഴ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 2018 മുതൽ നിരന്തരമായി വലിയ തോതിൽ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ആയിരത്തിലധികം മനുഷ്യരുടെ ജീവൻ പോയി. 2 ലക്ഷം കോടി രൂപയോളം എന്നാണ് കണക്ക്, എനിക്കറിയില്ല. എന്തായാലും 1 ലക്ഷം കോടിയിൽ കൂടുതൽ സർക്കാർ എന്ന് പറയുന്നുണ്ട്. ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി കേരളത്തിൽ. അത് എൻ്റെ പണമുണ്ട്, നിങ്ങളുടെ പണമുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ, എൻ്റെ വീടിൻ്റെ, സർക്കാരിൻ്റെ പണമുണ്ട്. സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ എൻ്റെ പണം തന്നെ. ഇതൊക്കെ ഒലിച്ചുപോയി. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒലിച്ചുപോയി, ബസ്സിൻ്റെ ഒലിച്ചുപോയി, ബാങ്കുകൾ പോയി, പലതും ഒലിച്ചുപോയി, പല സാധനങ്ങൾ. എത്ര നഷ്ടം വന്നേ, എത്ര വീടുകൾ പോയി, എത്ര കൃഷി പോയി. ഈ കാലാവസ്ഥ മാറ്റം ഇന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പരമാബദ്ധമാണ്. കാലാവസ്ഥാ മാറ്റം നമ്മളല്ല ഉണ്ടാക്കണേ, ശരിയാ. പക്ഷെ കാലാവസ്ഥ മാറ്റം വരുമ്പോൾ നമ്മുടെ മണ്ണ് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ഇത് ചെകുത്താന്മാരുടെ സ്വന്തം നാടാണ് എന്ന് വരുത്തി തിരുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് വന്നാൽ ചെകുത്താന്റെ മാത്രം നാടാണ് എന്ന് വരും. അതിന് കാരണങ്ങളുണ്ട്. കേരളത്തിൽ ഏത് നിമിഷവും അതിവർഷം വരാം. അതിവർഷം വന്നാൽ കിഴക്കാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുക. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷവും നമ്മൾ കണ്ടത് കിഴക്ക് നിന്ന് വലിയ തോതിൽ വെള്ളം താഴേക്ക് ഒഴുകി വരും. പുഴകൾ നിറഞ്ഞൊഴുകും, തോടുകൾ നിറഞ്ഞൊഴുകും, കാടുകൾ നിറഞ്ഞൊഴുകും, പാടങ്ങൾ നിറഞ്ഞൊഴുകും, കായലുകൾ നിറഞ്ഞൊഴുകും. അതിവേഗം പടിഞ്ഞാട്ട് ഒഴുകി വരണം. ഈ പദ്ധതിയുടെ ഒരു സ്വഭാവം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ഞാൻ പറയണ്ട. 530 കിലോമീറ്റർ ദൂരത്തിൽ 300 കിലോമീറ്ററിലധികം ഇത് എംബാങ്ക്മെന്റ് എന്ന് കേട്ടാൽ പേടിക്കേണ്ട, വലിയ മതിലാണ്, വേറൊന്നുമില്ല. 13 മീറ്റർ വരെ ഉയരത്തിലുള്ള മതിൽ 2 സ്ഥലത്തും ആദ്യം കരിങ്കല്ല് കെട്ടി, അതിനകത്ത് മണ്ണ് നിറച്ച് കല്ല് കാര്യങ്ങൾ നിറച്ച് അങ്ങനെ 8 മീറ്റർ ഉയരത്തിലുണ്ടാക്കി, അതിൻ്റെ മീതെ ട്രാക്ക് ഉണ്ടാക്കി, അതിൻ്റെ മീതെ വീണ്ടും 5 മീറ്റർ ഉയരത്തിൽ 2 സൈഡിലും മതിലിട്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, 200 കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിൻ പോകണ്ട, അതിനെ താങ്ങാൻ കഴിയുന്ന എത്ര വലിയ സംവിധാനമാണ്. നമ്മളൊരു 2 നില വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ആനയൊന്നും മുകളിൽ കയറ്റില്ലല്ലോ അല്ലേ. ഇത് പല ആനകളുടെ വെയിറ്റുള്ള ഒരു സാധനം അതിവേഗത്തിൽ പോകുമ്പോൾ എത്ര താഴേക്ക് എത്ര ശക്തമായിരിക്കണം ഈ സാധനം, ഈ കല്ല്. അതവിടെ നിൽക്കട്ടെ. ഈ മതിൽ ഒരു മഴ വരുമ്പോൾ എന്ത് സംഭവിക്കും കേരളത്തിൽ? ഇവിടെ ഞാൻ ഇന്നലെ രാത്രി കോഴിക്കോടായിരുന്നു. അവിടെ വന്നപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഈ കോഴിക്കോട് ബൈപ്പാസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. കോഴിക്കോട് ബൈപ്പാസ് ഒരടി പൊക്കിയപ്പോൾ ആ ബൈപ്പാസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഏതാണ്ട് 300ഓളം വീടുകൾ വെള്ളത്തിലായി കഴിഞ്ഞ മഴയിൽ. ഒരടി പൊക്കിയപ്പോൾ, കാരണം വെള്ളം പിടിച്ചിട്ട് മുകളിൽ 13 മീറ്റർ കേരളത്തിൽ 300 കിലോമീറ്റർ ദൂരത്തിൽ മതിൽ കെട്ടിയാൽ എന്തായിരിക്കും കേരളത്തിലെ വെള്ളത്തിൻ്റെ അവസ്ഥ? കിഴക്കുന്ന് വരുന്ന വെള്ളം എങ്ങോട്ട് പോകും? വെള്ളം പോവില്ല എന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞൊരു 500 മീറ്ററിൽ ഞങ്ങളൊരു തുരങ്കം ഉണ്ടാക്കും. എന്തിനാ? ആളൊക്കെ കടന്നു പോകാനേ. ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കിടക്കണേ, ഇവിടെ ഒരു തുരങ്കം ഇടുന്ന വെച്ചത്. ഇപ്പോൾ ഹൈവേ ആണ്, ചിലപ്പോൾ കിട്ടും. 1000കണക്കിന് റോഡുകൾ ഇത് മുറിച്ചു പോകും. നാടൻ റോഡുകൾ, ഇട റോഡുകൾ. നമ്മളൊക്കെ പഞ്ചായത്തിൽ ജനകീയാസൂത്രണത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ മെമ്പർമാരൊക്കെ പേരെഴുതി വെക്കില്ലേ, ഇന്നാള് വെച്ചോ, ആ റോഡൊന്നും കാണില്ല. ഇത് പോയി കഴിഞ്ഞാൽ ആ റോഡ് മുഴുവൻ പോകും, അതിൻ്റെ മീതെ കൂടി പോകും, ആ റോഡ് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? പിന്നെ 500 മീറ്റർ ദൂരെ അപ്പുറത്ത് പോയിട്ട് വേണം നമുക്ക് ഇറങ്ങി വരാൻ. അതവിടെ നിൽക്കട്ടെ. ഈ വെള്ളം ഇങ്ങനെ വന്നാൽ, ഈ വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി പൊങ്ങിക്കഴിഞ്ഞാൽ ആ കിഴക്ക് ഭാഗത്തുള്ള വീട്ടുകാരുടെ സ്ഥിതി എന്താ? ഈ തുരങ്കത്തിൽ കൂടി വെള്ളം പോകണ്ടെങ്കിൽ ആ തുരങ്കം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത്രയും വെള്ളം 500 മീറ്റർ ദൂരത്തിലുള്ള ഒരു വെള്ളം കൂടി ഒരു തുരങ്കത്തിൽ കൂടി വന്നാൽ എന്തായിരിക്കും ആ തുരങ്കത്തിൻ്റെ ഒരു സ്ഥിതി? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം അത് ആലോചിക്കേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ വർഷം ഫ്ലഡിൽ, ഈ കഴിഞ്ഞ ഇതിൽ ചെന്നൈയിൽ വലിയ ഫ്ലഡ് ഉണ്ടായി, നമ്മൾ കണ്ടു. ചെന്നൈയിൽ വലിയ തോതിലുള്ള മഴ വെള്ളമായി. ആ മഴയത്ത് ഒരു ലേഡി ഡോക്ടർ, വളരെ യങ് ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടർ മരിച്ചു. മരിച്ചെങ്ങനെയാണ്? ഒരു കാറിലിരുന്ന മരിച്ചത്. ഇതുപോലൊരു തുരങ്കം അവിടെ ഇത്രയൊന്നും മഴ പെയ്തിട്ടില്ല. ഈ തുരങ്കത്തിൽ കൂടി ഇവർ കയറി, അപ്പുറത്ത് വെള്ളമൊക്കെ വന്നു, ഇവർക്ക് പിന്നോട്ടും പറ്റില്ല, മുമ്പോട്ടും പറ്റില്ല. ബാക്കിലുണ്ടായിരുന്ന 2 ലോറിക്കാർ, പിന്നിലുണ്ടായിരുന്ന 2 ലോറിക്കാർ ഈ പാവം സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവർക്ക് അവസാനം അവർ നീന്തി രക്ഷപ്പെട്ടു, ഇവർ അതിൽ മുങ്ങിപ്പോയി. ഇത് കേരളത്തിൽ എന്തായിരിക്കും ഉണ്ടാക്കാൻ പോയി? ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ 1000കണക്കിന് തുരങ്കങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നു. ഈ തുരങ്കങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 ജീവിതമാണ്. പല സ്ഥലങ്ങളിലും പറയുന്നത്, ഒരു സ്ഥലത്ത് പറഞ്ഞത് അമ്പലം അപ്പുറത്തും ആലിപ്പുറത്തും ആവുന്ന ഒരു അമ്പലത്തിൽ ചടങ്ങ് നടക്കുന്ന അമ്പലമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അമ്പലം അപ്പുറത്തും ആലിപ്പുറത്തും ആവും. അപ്പോൾ പിന്നെ ഉത്സവം നടത്തണമെങ്കിൽ 500 മീറ്റർ അപ്പുറത്തു കൂടി തുരങ്കത്തിൽ കൂടി അമ്പലത്തിൻ്റെ നടക്കിലേക്ക് വരണം. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞു. അമ്പലോ പള്ളിയോ എല്ലാത്തിനും ഉണ്ടാവും. അങ്ങനെയുള്ള പരമദുരന്തങ്ങൾ. ഇന്നലെ വരെ എൻ്റെ ബസ് സ്റ്റോപ്പ് അപ്പുറത്തായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അപ്പുറത്ത്, ആ റോഡിൻ്റെ അപ്പുറത്ത് പോയി ബസ് കയറാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? നാട്ടിൽ ഒരുപാട് റോഡില്ലേ, ഈ റോഡിനപ്പുറത്ത് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അപ്പുറത്ത് പോയി, തുരങ്കത്തിൽ കൂടി പോയി, അപ്പുറത്ത് പോയി കുട്ടിയെ ബസ് കയറ്റി വിട്ട് തിരിച്ച് തുരങ്കത്തിൽ കൂടി ഇങ്ങോട്ട് വന്ന്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണോ കേരളത്തിൻ്റെ ഒരു സ്വഭാവം അറിയണ്ടേ? അപ്പം പാരിസ്ഥിതികമായി ഇതുണ്ടാക്കാൻ പോകുന്ന ദുരന്തം. അതുപോലെ ഇവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് ആരെ ഈ നുണങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അദ്ദേഹം അവരെ കണ്ടെത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട. പാവം ഇതിന് ഭാവഭാരം കൂടെ അദ്ദേഹത്തിൻ്റെ തലയിൽ വരും. അതെൻ്റെ പ്രശ്നം. അദ്ദേഹം പറഞ്ഞു നെൽവയലൊന്നകത്തില്ല, ഞങ്ങൾ മെയ്തേ കൂടിയാണ് പോകുന്നത്. നമ്മൾ അതിൻ്റെ പ്രോജക്റ്റ് എടുത്തു, ഇവരെന്നെ എഴുതി വെച്ചതാണ്. അപ്പോൾ നോക്കിയപ്പോൾ 88 കിലോമീറ്റർ ദൂരം മേൽപ്പാലമുണ്ടാവും. അപ്പോൾ എത്ര ദൂരം നെൽവയൽ തണ്ണീർത്തടം മറ്റേ കണ്ടൽ കാടിക്കൂടി പോവും? അത് 144 കിലോമീറ്റർ. അപ്പോൾ ബാക്കിയോ? ഈ 88 കിലോമീറ്റർ അങ്ങനെ പോണതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേൽപ്പാലം പല സ്ഥലത്തും ആവശ്യമുണ്ട്. ഇതുപോലെ ഇവിടെ നമുക്കിത് തൊട്ടപ്പുറത്ത് ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്, ഈ ഹൈവേ ക്രോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് നാദാപുരം റോഡിൻ്റെ അവിടെ മേൽപ്പാലം വേണം, വലിയ മേൽപ്പാലം വേണം. കാരണം റോഡ് ക്രോസ് ചെയ്യണം, അതുപോലെ റെയിൽവേ ക്രോസ് ചെയ്യണം. നമ്മുടെ ഒരുപാട് നഗരങ്ങൾ, ടൗണുകൾ, അതിൻ്റെ മീതെ മേൽപ്പാലം വേണം. അപ്പോൾ മേൽപ്പാലം ഇതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു 19 കിലോമീറ്റർ മേൽപ്പാലം ഉണ്ടാവും. 140 കിലോമീറ്റർ ദൂരം നിങ്ങളുടെ ഇത് പോവും, പാടം പോവും. കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തടം നികത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ തവണയുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എൻ്റെ അടുത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. 2013 മുതൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 4 പ്രാവശ്യം വിമാനത്താവളം അടച്ചിട്ടു വെള്ളം കയറിയിട്ട്. എന്താ കാര്യം വെച്ചാൽ പെരിയാറിൽ വെള്ളം കൂടിയാൽ വിമാനത്താവളം, പെരിയാറിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ, അത് 6-7 കിലോമീറ്റർ ദൂരെയാണ് പെരിയാറിൽ നിന്ന് വിമാനത്താവളം. പക്ഷേ പെരിയാറിൽ വെള്ളം കയറിയാൽ ഉടനെ വിമാനത്താവളം മുങ്ങും. വിമാനത്താവളം മുങ്ങുന്നതല്ല പ്രശ്നം, അതിൻ്റെ ചുറ്റുമുള്ള പാടങ്ങൾ മുഴുവൻ മുങ്ങും. ഇനി കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തടം നികത്തുന്ന ഒരു പണി ചെയ്യുന്ന ആരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ നികത്തിയില്ല, ഇത് പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നൊരു കേരളമാണ്. അതുപോലെ മുന്നിടിക്കുക. ഇനി ഇതിനു വേണ്ട സാധനങ്ങൾ വേണ്ടേ? ഞങ്ങൾ കണക്കാക്കി ഏതാണ്ട് 5000 ക്യൂബിക് മീറ്ററാണ് ഇത്. 1/2 കിലോമീറ്ററോ ഒരു ദൂരത്തിന് ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റിന് പാറ വേണ്ടത്. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ലോറി പാറ ഇതിനാവശ്യമുണ്ട്. ഇതെവിടുന്ന് കിട്ടും? ഇതെവിടുന്ന് കിട്ടുകയെന്ന് പറയണ്ടേ? ഇത് ആകാശത്തിന് കിട്ടുമോ പാറ? എനിക്കറിയില്ല. എന്തായാലും കേരളത്തിന് എടുക്കാൻ പറ്റില്ല. കേരളത്തിന് എടുക്കാൻ പറ്റില്ല ഞാൻ പറയണതല്ല. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പാറ കിട്ടാത്തതുകൊണ്ട് 1.5 വർഷമായി വിഴിഞ്ഞം പദ്ധതി മുടങ്ങി കിടക്കുന്നു. അതിൻ്റെ 100 ഇരട്ടി 1000 ഇരട്ടി വേണ്ട പാറ അവിടുന്ന് കിട്ടും. ഇനി ഇതുമായിട്ട് പശ്ചിമഘട്ടത്തിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ തന്നെ ഉരുൾപൊട്ടി അവിടെ ജീവിക്കാൻ പറ്റാണ്ടിരിക്കുക. ഈ എല്ലാ ജില്ലകളുടെയും കിഴക്കേ അതിർത്തിയിൽ നിങ്ങൾ ചെന്നാൽ അവിടെയുള്ള ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഏത് സമയത്ത് ഉരുൾപൊട്ടാം, ഏത് സമയത്ത്. അത് വയനാട്ടിലാവാം, കോഴിക്കോടാവാം, കണ്ണൂരാവാം, മലപ്പുറത്താവാം, ഇവിടെ ഉരുൾപൊട്ടാം. അത് പുത്തുമലയാവാം. ഇപ്പോൾ കുട്ടിക്കൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച കുട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ചുറ്റും പാറമടയാണ്. പാറങ്ങ് പൊട്ടിക്കുമ്പോൾ മണ്ണിളകും, പാറ ഇളകും, വലിയ മഴ പെയ്യും, അതിനിടയിൽ വെള്ളം വരും, പാറയും മണ്ണും താഴെ കൂടി ഒലിച്ച് താഴേക്ക് പോരും. അതിന് താഴെയുള്ള ബാക്കി ഒന്നും കാണില്ല. കിലോമീറ്ററുകൾ ദൂരം പുതിയ പുഴയുണ്ടാക്കും, പുതിയ തോടുണ്ടാക്കും. ഇത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ പറയും ഇത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ തോടില്ലല്ലോ, ഇവിടെ റോഡില്ലല്ലോ. അല്ല, അതിപ്പോൾ പുതിയതുണ്ടായത്, ഈ മഴയത്തുണ്ടായതാണ്. അങ്ങനെ 1000കണക്കിന് തോടുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ അതിശക്തമായി എതിർക്കുക പാറമടഞ്ഞ. ഞങ്ങൾ മാത്രമല്ല, കേരള നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി 2018 ഫ്ലഡിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുത്തു. നമ്മൾ കൊടുത്താൽ എല്ലാ കക്ഷികളും ഉണ്ടായി. ആ പരിസ്ഥിതി കമ്മിറ്റി റിപ്പോർട്ട് ഒന്നെടുത്ത് വായിച്ചാൽ കേരളത്തിൽ ഇനി പാറ ഉണ്ടാക്കാൻ പറ്റില്ല. പാറ മാത്രമല്ല, ലക്ഷക്കണക്കിന് ലോറി മണ്ണ് വേണം. കാരണം ഇതിങ്ങനെ ഇട്ട് നിറച്ചിട്ട് വേണം അതിന് ഇത് വേണ്ട ഇത് പോവാൻ. 500 കിലോമീറ്റർ ദൂരം അതിൽ 300 കിലോമീറ്റർ ഇത് മണ്ണ് നിറച്ച് 13.5 മീറ്റർ ഉയരത്തിൽ, 8.5 മീറ്ററെങ്കിലും ഉയരത്തിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കണമെങ്കിൽ എത്ര മണ്ണ് വേണം? കേരളത്തിൽ എവിടെ ഉണ്ടാവും? ബാക്കി കുന്ന് ഇല്ല. അതായത് കുന്ന് വെട്ടിയാൽ വീണ്ടും വെള്ളപ്പൊക്കവും. ഈ വെള്ളപ്പൊക്കം മാത്രമല്ല കാലാവസ്ഥ മാറ്റം. കാലാവസ്ഥ മാറ്റത്തിന് മറ്റൊരു മുഖമുണ്ട്. ഇപ്പം നമ്മൾ മഴ കൂടുതലാണെന്ന് പറയുന്നുള്ളൂ. മഴയില്ലാത്ത ഒരു വർഷവും കേരളത്തിൽ വരാം. കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഫലമായി മഴയില്ലാതെ അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ ഭൂമിയിൽ വെള്ളമില്ലാതെ, നമ്മുടെ ഭൂമിയിൽ വെള്ളം നിലനിർത്തുന്ന ആരാ? ഈ കുന്നുകളാണ്. കുന്നുകളിൽ വീഴുന്ന വെള്ളമാണ്. ഇപ്പോൾ മാടായിപ്പാറയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ മാടായിപ്പാറ സംരക്ഷണ സമിതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടായി. ഇപ്പോൾ മാടായിപ്പാറയാണ് വെട്ടി പോകാൻ വേണ്ടി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃകങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. ഈ സിൽവർ ലൈന് വേണ്ടി വെട്ടി ഈ നികത്തും. അപ്പോൾ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ട മണൽ സിമെന്റ് ഞാൻ ആയിരിക്കും പോകുന്നില്ല. അപ്പോൾ ഈ പദ്ധതി പാരിസ്ഥിതികമായി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ ദുരന്തം മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊരു പരിസ്ഥിതി ആകാതെ പഠനം നടത്തിയിരിക്കുന്നത്. അത് അടുത്ത തട്ടിപ്പ്. ആ തട്ടിപ്പ് പരിസ്ഥിതി ആകാതെ പഠനം കൊണ്ടുവന്നപ്പോൾ സമരസഭയിൽ നിങ്ങളൊക്കെ കൂടി ഇത് ശരിയല്ലല്ലോ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ പോയി. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞു ഇതൊന്നും യോഗ്യതയുള്ള സ്ഥലം. നിർത്തൂ വീണ്ടും ടെൻഡറുണ്ട് 14 മാസം കൊണ്ട് പരിസ്ഥിതിയാകാതെ പഠനം നടത്താനുള്ള ടെൻഡർ ഈ മാസം കഴിഞ്ഞ മാസം അവസാനമാണ് ഫൈനലൈസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ 14 മാസം വേണം പരിസ്ഥിതിയാകാതെ പഠനം നടത്താൻ. അതിനോട് സാമൂഹ്യാകാതെ പഠനം ഇതിൽ പിടിയൊഴിക്കപ്പെടുന്നവരൊക്കെ ബന്ധപ്പെട്ടും മറ്റു പ്രശ്നങ്ങൾ തൊഴിൽ നഷ്ടപ്പെടുന്നവരൊക്കെ. അപ്പോൾ ഈ പരിസ്ഥിതിയാകാതെ പഠനം സാമൂഹ്യാകാതെ പഠനം 14 മാസമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോലെ ഇത് ചെയ്യാൻ ഓ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പഠനം നടത്തി റിസൾട്ട് എന്താ തീരുമാനിച്ചിട്ട് പഠനം തുടങ്ങിയിരിക്കുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ അവസാനം എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള മുകളിൽ നിങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞേക്കുന്നു എനിക്കറിയില്ല. അങ്ങനെയാണ് പരിസ്ഥിതി ആകാതെ പഠനം. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന കാലാവസ്ഥാ മാറ്റം, കേരളത്തിൽ ഉണ്ടാകുന്ന ദുരന്തം, കേരളത്തിലുണ്ടാകുന്ന നാശം, മനുഷ്യജീവനും സമ്പത്തിനുമുള്ള നാശം, ഇത്രയും കാര്യങ്ങൾ കണക്കിലെടുക്കാതെയാണോ പരിസ്ഥിതി ആകാതെ പഠനം നടത്താൻ പോകുന്നത്? അതൊക്കെ വരുന്നതിന് മുമ്പോ അവിടെയാണ് അതിലെ മൂന്നാമത്തെ ചതി. ഇതൊന്നും വരണ്ട, നിങ്ങൾ ഭൂമി അങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആദ്യം ഭൂമി ഏറ്റെടുക്കാൻ ആരോ പറഞ്ഞ കല്യാണം ചെറുക്കനും പെണ്ണും തീരുമാനിച്ചിട്ടില്ല, പക്ഷെ ഇല ഓർഡർ ചെയ്തു. ഇല വേണമല്ലോ, എന്തിനാണ്ട് പറ്റില്ല, സത്യത്തിൽ ആവശ്യമല്ലേ കല്യാണം അല്ല, അതൊക്കെ നമുക്ക് തീരുമാനിക്കാണ്. പെണ്ണിനെ നമുക്ക് കണ്ടെത്താം, ചെറുക്കനെ കണ്ടെത്താം, ഒക്കെ നമുക്ക് കണ്ടെത്താം. ഇലയാണ് ആദ്യം വേണ്ടത്. എല്ലാം ഗുണയിക്കാൻ പറ്റുമോ? എന്താ പണി? ഭൂമിയിലാൻ കൊണ്ടുവന്ന് കല്ലിട. നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ കല്ല് കിടന്നുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം അലക്കാനൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ നിങ്ങൾക്ക് പറയാം. പക്ഷെ പ്രശ്നം അതല്ല, ഇങ്ങനൊരു കല്ല് നിങ്ങളുടെ ഭൂമിയിൽ വീണാൽ ആ ഭൂമി പിന്നെ നിങ്ങൾക്കൊരു ഉപകാരമില്ല. അല്ല ചീര നടാനോ ഒക്കെ പറ്റുള്ളൂ, അത് വേണ്ടി നടാതായിരിക്കും. കാരണം വായ്പ കേട്ടാൽ ജാമ്യം നിൽക്കാൻ പറ്റില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല, അതിന് വീട് പണിയാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പോ ഇത് ആദ്യത്തെയല്ല, ഞാനൊരു 20 പദ്ധതികളെങ്കിലും കേരളത്തിൽ അവരുടെ സമരത്തിനൊക്കെ പോയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി രക്ഷപ്പെട്ടിരിക്കുക വലിയ ആകോട്ടത്തില്ല. എറണാകുളത്ത് സ്ഥലത്തിൽ നഗരത്തിനൊരു ബൈപ്പാസ് ഉണ്ടാക്കാൻ 30 കൊല്ലം മുമ്പ് തീരുമാനിച്ചു. സ്ഥലത്തിലൊക്കെ കുറ്റിയടിച്ചു, ഏതാണ്ട് 40-40 ഏക്കർ സ്ഥലത്ത് കുറ്റിയടിച്ചു, വീടുകൾ വെച്ചു. അവസാനം ഈ കല്ലിട്ട് പോയ ഈ പദ്ധതി വേണ്ടാന്ന് വെച്ചു. ആർക്കും അറിയില്ല വേണ്ടാന്ന് വെച്ചു. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, വിവരാവകാശം അടിവെക്കും, മതിവെക്കും, ഹൈക്കോടതി കേസ് കൊടുക്കും. ഒരു ഗവൺമെന്റ് വന്നാലും അതെ പദ്ധതി വേണ്ടാന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ പറ്റില്ല. അപ്പൊ എന്ത് പറ്റി? 27 വർഷം എൻ്റെ ഭൂമി എനിക്കൊരു ഉപകാരമില്ല, വീട് പണിയാൻ പറ്റില്ല, ലോൺ എടുക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഒരു സാധനം കിട്ടില്ല, ഇൻകോംപറേഷൻ കിട്ടില്ല, ഒന്നും കിട്ടില്ല, അവിടെ കിടക്കും. 27 വർഷം എനിക്ക് നഷ്ടമായി എൻ്റെ ഭൂമി. അതിൻ്റെ സമരം കഴിഞ്ഞ് നമ്മൾ കോടതിയിൽ പോയി, ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവർക്ക് സർക്കാർ പറഞ്ഞു ആ പദ്ധതി നടപ്പാക്കുന്നില്ല. അപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയാണ് ഒരു ഗസറ്റിലിട്, കാരണം നിങ്ങളൊരു ഗസറ്റിലൂടെ ഏറ്റെടുത്തുള്ളത്. അങ്ങനെ ഗസറ്റിലിട്ട് ആ ഗസറ്റ് ഹൈക്കോടതി കൊണ്ടുപോയി കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു ഇനി ആ ഭൂമി നിങ്ങൾക്ക് ഉപയോഗിക്കും. 27 വർഷം ഇത് എത്ര പ്രോജക്റ്റാന്ന് വെച്ചാൽ എത്ര പദ്ധതികളാണ് കേരളത്തിൽ നമ്മളറിയാത്തതുകൊണ്ടാ. ഓരോ സ്ഥലത്ത് കഴിയുമ്പോൾ ഓരോ മനുഷ്യന് ഒരു ശബരി റെയിൽ എന്ന് പറഞ്ഞൊരു പുലിവാല അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വരുമെന്ന് എനിക്കറിയില്ല. 10-20 കൊല്ലായി മനുഷ്യന്റെ ഭൂമിയിലൊക്കെ കിടക്കുക. ഇത് കേരളത്തിൽ അങ്ങനെ ഭൂമിയുണ്ടോ? ഇങ്ങനെയൊക്കെ കൊടുക്കാൻ കേരളത്തിൽ ഭൂമിയുണ്ടോ? ഇനി മറ്റേ എന്താ പറയുക, എവിടെന്നൊക്കെയുള്ള പ്രോജക്റ്റ് മോഷ്ടിച്ചുകൊണ്ട് ചെയ്തതാണ്. രാജസ്ഥാനിലൊക്കെ ഭൂമി ഉണ്ടാവും, നമുക്കറിയില്ല. ഇവിടെ അങ്ങനെ ഭൂമിയുണ്ടോ? ഇനി ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഏതെങ്കിലും നിയമപ്രകാരമാണോ? എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ടാണ്. ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ കേന്ദ്രത്തിന്റെ എല്ലാ അനുമതിയും കിട്ടിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കൂ. ചേട്ടന് ഏത് അനുമതി ഇതുവരെ കിട്ടിയിരുന്നു? അല്ല, അതില്ലാത്ത പ്രാഥമികമായ അനുമതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇന്ന് പ്രധാനമന്ത്രിക്ക് അനുമതി കിട്ടിയെന്ന് അദ്ദേഹം പറയുന്ന നുണയല്ലേ? അനുമതി തരണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല, അനുമതി കിട്ടിയിട്ടില്ല. അനുമതി കിട്ടാതെ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ട് കല്ലിടുന്നത് അതൊക്കെ കിട്ടിയിട്ട് വന്നേ. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കിട്ടിയിട്ട് കൊണ്ടുവരൂ. ഞങ്ങളുടെ പറമ്പിൽ കല്ലിടാൻ, ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടേതല്ലാതാക്കാൻ. അപ്പൊ അത് തീരുമാനം. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനം നടത്താതെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ നിയമലംഘനം. മൂന്നാമത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമുണ്ട്. ആ നിയമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എല്ലാ പുനരധിവാസ സൗകര്യങ്ങളും പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഭൂമി കൈവിടാൻ പാടുള്ളൂ. ഈ കേരളത്തിൽ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറയുന്ന 20,000 കുടുംബങ്ങൾ നിങ്ങൾ എവിടേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു? 10,000 എറണാകുളത്ത് മൂലമ്പിടിയിൽ ഒരു 316 കുടുംബം ഞങ്ങൾ പണ്ട് ഞങ്ങൾ സമരം ചെയ്ത് ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ 2008 അതിൽ 56 കുടുംബം പോലും 260 കുടുംബം ഇപ്പോഴും തെരുവില്ല. സ്വന്തമായി സ്വന്തം വീട്ടിൽ റേഷൻ കാർഡും ആധാർ കാർഡും വീട്ടു നമ്പറും ഗ്യാസ് കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും പൈപ്പ് കണക്ഷനും സുഖമായി ജീവിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ തെരുവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ ഔദാര്യത്തിൽ വീട്ടിൽ കഴിയേണ്ടി വരിക. 13 വർഷമായിട്ട് 14ാമത്തെ വർഷമായിട്ടാണ്. അവരാണോ പറയുന്നത് 20,000 കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒന്ന് പറയണം. ഈ 20,000 അപ്പൊ ഇതെന്ത് ചോദിച്ചാലും ഒറ്റ മറുപടിയുള്ളൂ, വികസനത്തിനെതിരാവുന്നു. ഞങ്ങളൊരു വികസനത്തിനെതിരെ ഞങ്ങളുടെ സ്വന്തത മാത്രം കിട്ടിയാൽ മതി. പണ്ടൊരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് സുഖ സൗകര്യം ഒന്നും ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടായാൽ മതി. ഇപ്പൊ ഞങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത്, അതാണ് പ്രശ്നം. ഇത് 20,000 കുടുംബമൊന്നുമല്ല, ഒരുപാട് കുടുംബങ്ങൾ അഫക്ട് ചെയ്യാൻ പോകും പലതരത്തിൽ. അതിലൊന്ന് ഇപ്പോൾ ഈ പാതയ്ക്ക് വേണ്ടി 15 മീറ്റർ എടുക്കുന്നുള്ളൂ. നമ്മൾ വിചാരിക്കും 15 മീറ്റർ ആ എൻ്റെ ചേട്ടൻ്റെ വീടേ കൂടെ എൻ്റെ വീടിൻ്റെ ഏതാണ്ട് എൻ്റെ വീടും കൂടും. അതിന് കാരണം വെച്ചാൽ ഒന്നും വേണ്ട, അവരൊന്നും ചെയ്യേണ്ട. ഇതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള അവർ യന്ത്രസാമഗ്രി കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങളുടെ വീട് ഇളകാൻ തുടങ്ങും. ഈ ഇതിന് പൈലടിക്കുമ്പോൾ അടുത്ത് ഏതാണ്ട് 50 മീറ്ററുള്ള വീടുകളൊക്കെ ഏതാണ്ട് ആടി വെട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള വീടുകൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങും. ദേശീയപാതയുടെ പോലും ഇല്ലട്ടത് അത്ര ആകത്തിൽ പൈലടിക്കണം, വീടിളകാൻ തുടങ്ങും. ഇതിന് പറയും അയ്യോ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ക്ലോസ് ഉണ്ട്, ഇതിന്റെ 500 മീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും സേഫ് സോൺ ആയിരിക്കണം. അവിടെ ഉണ്ടാകുന്ന തകരാറുകൾക്കൊന്നും നിങ്ങളോട് ആരോട് താമസിക്കാൻ പറഞ്ഞേ? ഇതിനപ്പുറത്തുള്ള 500 മീറ്റർ വരെ ആഘാതം ഉണ്ടാവുമെന്ന് ഇവരെ എഴുതി വെച്ചിരിക്കുന്നു. 500 മീറ്റർ താമസിക്കുന്നവരോ ഇനി അടുത്ത് വരാൻ പാടില്ല. ഇതിന്റെ 50 മീറ്റർ 2 നില വീടുകൾ പാടില്ല, 1 നില വെക്കാൻ പറ്റില്ല, സേഫ് അല്ല. മാത്രമല്ല ഇതിന്റെ സുരക്ഷിതത്വത്തിന് വരുന്ന തരത്തിൽ ഉയരത്തിൽ തെങ്ങുകൾ വരാൻ പാടില്ല. സുരക്ഷിതത്വമാണ് ഇത്. ഇപ്പോൾ ഈ സമരം നടക്കുന്നുണ്ട്, ജനങ്ങളുണ്ട്. ഈ സമരം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഇവര് പട്ടാളത്തിൽ ഉപയോഗിച്ച് നമ്മളെ ബാക്കിയുള്ളവർ ഇപ്പോൾ സുരക്ഷിതം വിചാരിച്ചേക്കണം. യഥാർത്ഥത്തിൽ ഇനി അത് മാത്രമല്ല, എന്റെ വീടിന്റെ മുമ്പിൽ 13 മീറ്റർ ഉയരത്തിൽ 40 അടി ഉയരത്തിൽ ഒരു മതിലാണ് വരാൻ പാടില്ല. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവർ വീടിന് മുമ്പിൽ 40 അടി ഉയരത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഏതാണ്ട് 4 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിങ്ങളുടെ വീടിന് മുമ്പിൽ മതിലാവട്ടെ. നമ്മുടെ റെയിൽവേക്ക് ഒരു നിയമമുണ്ട്. റെയിൽവേക്ക് ഒരു അപകടം പറ്റിയാൽ റെയിൽവേ 2 സ്ഥലത്തും അവർ കൂടെ സ്ഥലം എടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഈ വണ്ടി പോയി അവിടെ വീഴാൻ, റെയിൽവേയുടെ ലാൻഡിലേക്ക് വീഴാം, സുരക്ഷിതത. അതൊക്കെ ആ സ്ഥലമൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ പിന്നാലെ തുടങ്ങി. ആ സ്ഥലമൊക്കെ ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞിരിക്കണമില്ല, അത് എടുക്കുമെന്നിരിക്കാറില്ല, റെയിൽവേ കൊടുക്കുമെന്നറിയില്ല. ഈ സാധനത്തിന് എന്തെങ്കിലും വേറെ രീതിയിൽ എവിടെ പോയി വീഴുന്നൊക്കെ അറിയില്ല. 200 മീറ്റർ വേഗതയിൽ പോകുന്ന ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ കിലോമീറ്റർ ദൂരെ പോയി സാധനം വീഴും. കാരണം മോളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നത് റോക്കറ്റ് പോണമായി പോകും. ആരായാലും സുരക്ഷിതത്വം പറയാം. അപ്പം ഇതിന് അടുത്ത് ജീവിക്കുന്നവർ മാത്രമൊന്നല്ല ഈ പ്രശ്നം, കുറെ ദൂരെ ഉള്ളവർ തലയിൽ ഇത് വന്ന് വീഴാം. ഞാൻ പറഞ്ഞ അപകടമൊന്നും പറ്റാതിരിക്കട്ടെ. പക്ഷേ ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിൽ അപകടം പറ്റിയ അനുഭവങ്ങളുണ്ട്, നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും കുറച്ച് ഭൂമി പോകുന്നവരുടെയോ വീട് പോകുന്നവരുടെയോ ഒരു പ്രശ്നം മാത്രമല്ല. കേരളത്തെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ തലമുറയും വരുന്ന തലമുറയും അതിനടുത്ത തലമുറയും വലിയ ദുരന്തത്തിന് ഇരയാകുന്ന ഒരു പദ്ധതിയാണ് എന്ന രൂപത്തിൽ വേണം നമുക്കിതിനെ കാണാൻ. അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇപ്പൊ ഒരു ഗവൺമെന്റാണ് ഭരിക്കണേ, 5 കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെന്റ് മാറില്ല. അടുത്ത ഗവൺമെന്റ് വന്നാലോ അവരോട് ഈ നാശമുള്ള അടുത്ത ഗവൺമെന്റും അതിന് ഗവൺമെന്റ് 5 വർഷമുള്ളൂ. ഞാൻ പറയുന്നത് ഈ ഭൂമിക്ക് ഇവിടുത്തെ മനുഷ്യർക്ക് നമ്മളൊക്കെ 50 വയസ്സ് കഴിഞ്ഞ എല്ലാവരും സംബന്ധിച്ചിടത്തോളം അവർ 50 വർഷം മുമ്പുള്ള അവർ ചെറുപ്പത്തിലുള്ള ജീവിതമല്ലല്ലോ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അന്നുണ്ടാക്കിയ ദുരന്തങ്ങൾ എന്തൊക്കെ ഇന്ന് നമ്മളെ കാണുന്നു. അന്ന് ചിലപ്പോൾ നമ്മുടെ ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് കുറെ കഴിയുമ്പോൾ ഈ ഇപ്പോഴുള്ള മന്ത്രിമാർ മാറും, മുഖ്യമന്ത്രിമാരും പാർട്ടികൾ മാറും, ഇതൊക്കെ മാറും. പക്ഷെ കേരളം ഉണ്ടാവും, കേരളം ഉണ്ടാവും. ഇനി വരുന്ന കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടി കേരളത്തിൽ സർക്കാർ ഉണ്ടാവണം, കേരളത്തിലെ പ്രകൃതി ഉണ്ടാവണം, പരിസ്ഥിതി ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, മലയുണ്ടാവണം, കേരളത്തിലെ സാമൂഹ്യ സമാധാനം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോട് പറയുന്നത് വളരെ വിശദമായി പഠിക്കണം. ഇതിനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അളവിൽ കാണരുത്. അതുകൊണ്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുപോലെ വളരെ സ്വതന്ത്രമായി അവർ ഇടതുപക്ഷ അനുഭാവികളാണ്, ഒരു രഹസ്യമൊന്നുമല്ല. പക്ഷേ ഞാനൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ കൃത്യമായി ശക്തമായി ഇതിന്റെ ദോഷങ്ങൾ ഒന്നൊന്നായി എടുത്തു വരും. ഡോക്ടർ ആർ.വി.ജി. മേനോൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന അത്തരത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അവരുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ. അവര് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തകർ, ചിന്തകർ പഠനങ്ങൾ എഴുതി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഇത് പറയുന്നതൊക്കെ ഏതോ ചില ഗൂഢലക്ഷ്യത്തോടെയാണ് എന്ന് പറയാതെ ഇതിന് മറുപടി പറയാമോ? എൻ്റെ MBA ഡിഗ്രിയുള്ള അജിത് കുമാർ എന്ന് പറയുന്ന ആൾ ലോകത്തിൽ ഒരു മറുപടിയും പറയാത്ത ഒരാളാണ്. അയാളെ കുറച്ച് കഴിഞ്ഞ് ചോദ്യം ചോദിച്ചാൽ പറയും നിങ്ങൾ ഗവൺമെൻറ് ഡിസിഷനാണ്. ഞാൻ ചോദിച്ചു ഡിസിഷൻ ആയ ഗവൺമെൻറ്? ജനാധിപത്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. അവർക്ക് ആ സർവാധികാരം കൊടുത്തിട്ടുള്ളവരും ഒരു ഗവൺമെൻറ്റിനും സർവാധികാരമില്ല. കാരണം എന്റെ കാലഘട്ടത്തിന് അപ്പുറത്തേക്കുള്ള പഴയ നമുക്ക് നമ്മുടെ പിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ പഴയ തലമുറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സമ്പത്ത് നമ്മൾ നശിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനാണ്. അല്ലാതെ എനിക്കൊരു അവകാശം ഇത് പറഞ്ഞ് ഞാനല്ല, കാറൽ മാർക്സ് എന്ന് പറയുന്ന ഒരു താടിക്കാരനാണ്. എനിക്ക് കിട്ടിയ സമ്പത്ത് അടുത്ത തലമുറയിലേക്ക് ഞാൻ കടമാക്കിയതാണ്, എനിക്ക് അവകാശം കിട്ടിയതല്ല എന്ന് പറഞ്ഞത് കാറൽ മാർക്സ്. ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം, സാമ്പത്തികമായി, സാമൂഹികമായി, പാരിസ്ഥിതികമായി. അതിനുള്ള ഒരു ചിന്ത, അതിനുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അത്തരത്തിൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന നിരാഹാരം